അപ്പോൾ ഈ കഥയും കവിതയും ഒരുമിച്ച് തുടങ്ങിയ ആളാണ് തിരുനെല്ലാ കണ്ണാടിന്റെ ഓയിൻപിടിയൊക്കെ ലെക്കത്തിൽ എനിക്കുണ്ടായ സന്തോഷം അപ്പൊ ഈ പത്ത് പാട്ട് ഒരുമിച്ച് അയച്ചാൽ ഈ നാലാന്ന് തിരിച്ചു ഒരു വായിച്ചിട്ടില്ല സാറിൻ്റെ ആദ്യകാലത്തിലൂടെ നമ്മൾ ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ പതിനാറാമത്തെ വയസ്സ് വരെയുള്ള കവിത എഴുതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിന് അതേ പതിനാറാമത്തെ വയസ്സിൽ സാറൊരു ഉപന്യാസത്തിൽ തുടക്കമുണ്ട് കാരണം നമ്മൾ സംസാരം പാട്ടിനെ കുറിച്ചാണെങ്കിൽ പോലും നമുക്ക് സാറിന്റെ ഗദ്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയധികം ഗദ്യത്തിലും സംഭാവന ചെയ്തിട്ടില്ല സിനിമ സാഹിത്യത്തിലാണ് കൂടുതലും ഒരുമിച്ച് അടുത്ത ദിവസം അതെ അതെ ഈ കഥയും കവിതയും അങ്ങോട്ട് ഉപന്യാസം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ പാട്ട് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തു കഴിഞ്ഞാൽ കാരണം വെച്ചാല് പി ഭാസ്കരൻ എന്ന കവി എന്നാണ് എഴുതിയിരിക്കുന്നത് ഭാസ്കരമാഷയെക്കുറിച്ചാണ് എഴുതിയത് കൗമുദി വാര്യയ്ക്ക് ബാലപങ്കയിലേക്ക് അയച്ചു ഇവൻ ബാലനല്ല വലുതായി എന്ന് പറഞ്ഞിട്ട് കൗമുദി ബാലകൃഷ്ണൻ അത് മറ്റുള്ളവരെ വലിയ ആളുകളുടെ കൂട്ടത്തിൽ കർണാടിന്റെ ഉള്ള ലക്കത്തിൽ പി ഭാസ്കർ ഹബി ഹരിപ്പാട്ട ശ്രീകുമാരൻ പബ്ലിഷ് എനിക്കൊണ്ടായ സന്തോഷം ഞാൻ ബാലൻ കൗമുദി ലീഗിലേക്ക് അയച്ചതാണ് അതെ അതെ അപ്പോൾ ബാലേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പ്രമോഷൻ തരുന്നത് രണ്ട് തരത്തിൽ തരത്തിലതെ ജീവിതത്തിൽ രസകരമായിട്ടുള്ള ഒരു അനുഭവം കാരണം വെച്ച് കഴിഞ്ഞാൽ ഭാസ്കരനെ കുറിച്ച് എഴുതിയാണ് ആദ്യത്തെ ലേഖനം അദ്ദേഹം അത് വായിച്ചിട്ടുണ്ട് അപ്പം അന്ന് തന്നെ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അൻപാട്ട് ശ്രീകുമാരൻ തമ്മി എന്നൊരു കവിയുണ്ട് എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എൻ്റെ പാട്ട് അവരിഷ്ടമാണ് എന്നൊക്കെ അദ്ദേഹം അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം കൗമുദി വായിക്കാത്തവർ അന്ന് കൗമുദി വായിക്കാത്ത എഴുത്താറില്ല അങ്ങനെയാണ് അപ്പോൾ പക്ഷേ അത് ആ ഭീഭാസ്കറിൻ്റെ രംഗത്ത് തന്നെ ഞാൻ വന്നു ഈ സാറിന്റെ തറവാട്ടിൽ ഈ പ്രതിഭയുടെ പ്രകാശം വളരെ നേരത്തെ വന്നതാണ് പി വി തമ്പി അതെ പി വാസുദേവൻ തമ്പി അതേ പന്ത്രണ്ട് വയസ്സിൽ പുസ്തകം പതിനെട്ടാമത്തെ വയസ്സിൽ സാർ ആദ്യത്തെ പാട്ട് എഴുതിയിട്ടുണ്ട് ആറ് പതിനെട്ടാമത്തെ വയസ്സിലായിരിക്കില്ല ഒരു പക്ഷെ അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടാവും ആകാശവാണിക്ക് ധാരാളം കവിതകൾ അയച്ചു കൊടുക്കാം എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ആകാശവാണി ആദ്യത്തെ പാട്ട് ആ പാട്ടിതാണ് ഞാൻ ഇഴ നൊന്ത് തകർന്നൊരു തമ്പു നീ അതിൽ ഇന്നലെ ഒഴുക്കിയ ഗീതം അത് ആദ്യം തോന്നുന്നു അല്ല ഇത് ആകാശവാണി സ്വീകരിച്ചാ അപ്പം ഞാൻ ഇന്നൊരു പത്ത് പാട്ട് അയച്ചാൽ പതിനെട്ട് വയസ്സ് പ്രായമല്ലേ പത്തൊമ്പത് എന്ന് പറയുമ്പോൾ എഴുത്തവിടെ എഴുത്താണ് നല്ലത് ചീറ്റിയോ പ്രശ്നമൊന്നുമില്ല അപ്പൊ അങ്ങനെ എഴുതും അപ്പൊ ഞാൻ എഴുതുന്നൊക്കെ നല്ലതാണ് ഇത് എന്നെ സമയത്തോളം അപ്പം അങ്ങനെ അപ്പൊ ഈ പത്ത് പാട്ട് ഒരുമിച്ച് അയച്ചാൽ ഈ നാലാം ദിവസം തിരിച്ചുവിടും ഒരു വായിച്ചിട്ടില്ല നടത്തും ഒരു പ്രാവശ്യം ഈ ഞാനിഴന്നൊന്നു തകർന്നൊരു സംഭവം എങ്ങനെയാ അതാരോ ഒരാൾ ഒരാളെ ഈ മേശപ്പുറത്ത് കിടക്കാറുണ്ട് ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അങ്ങനെയോ അപ്പോഴായിരിക്കും ശരിക്കും വായിച്ചത് അപ്പോൾ ശരി അങ്ങനെ വന്നതാണ് ഇപ്പം നമ്മുടെ ഹരിഹരൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ ഗസൽ ഗായകനായ ഹരിഹരൻ അവർ ഞാൻ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പാട്ട് യേശുദാസ് പാടിയ ഒരു ലൈഫ് സോങ്ങാണ് അത് കരുനീല കണ്ണുള്ള പെണ്ണ് ഇപ്പോഴും അത്രയും ആണ് അപ്പോൾ അങ്ങനെ ഹരിനീല കണ്ണുള്ള പക്ഷേ ഈ കണ്ണുള്ള പെണ്ണെ കൈവെള്ള ഞാൻ തോന്നിയില്ല സൂപ്പർ ഹിറ്റ് സെൻസേഷൻ ഹിറ്റ് മധുരഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഇറങ്ങിയ ഇറങ്ങിയാണ് ലോങ് പ്ലേ ഇത് ആദ്യം അതായത് യേശുദാസിന്റെ ശബ്ദം നമ്മൾ ആദ്യം സ്റ്റീരിയോയിൽ കേൾക്കുന്നതില്ല